السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 61. വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്ഹാബിഹിൽ മൂഫീന അഹദ അമ്മാ ബഅദ. സ്നേഹധന്യരായ കൂട്ടുകാരെ, വ്യക്തിയുടെ പക്വതയും വീക്ഷണ വൈപുല്യവും സ്വഭാവ ഔന്നത്യവും അറിയാനുള്ള അളവുകോലാണ് ക്ഷമ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടുത്തെ ക്ഷമയുടെ ശക്തിയും മഹത്വവും തിരിച്ചറിയാൻ കഴിയും. നിരവധി ആപത്തുകളും ഭീഷണികളും പരിഹാസവും കുപ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും ഉപരോധവുമെല്ലാം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമ കൈവെടിഞ്ഞിട്ടില്ല. ഇസ്ലാമിൻ്റെ ബദ്ധവൈരികൾ സ്വഹാബികൾക്കെതിരെ മർദ്ദനമുറകളുമായി രംഗത്ത് വന്നപ്പോൾ അവരോട് ക്ഷമിക്കാനും സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അവിടുന്ന് ഉപദേശിക്കുമായിരുന്നു. ആദ്യകാല പ്രബോധകരോട് പ്രതിസന്ധികൾ അതിജീവിച്ച് ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് മുത്തുനബി പറയാറുണ്ടായിരുന്നു, മുൻകഴിഞ്ഞ സമുദായങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചതിൻ്റെ പേരിൽ ഇരുമ്പിൻ്റെ ചീർപ്പുകൾ കൊണ്ട് ചീകി എല്ലും മാംസവും വേർതിരിക്കുന്ന കിരാതമായ ശിക്ഷാമുറകൾക്ക് വിധേയരായിട്ടുണ്ട്. തലയുടെ നേർമധ്യത്തിൽ ഈർച്ചവാൾ വെച്ച് ഈർന്ന് രണ്ട് പിളർപ്പാക്കിയാൽ പോലും അവരെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. തീർച്ചയായും ഈ പ്രസ്ഥാനത്തെ അള്ളാഹു സമ്പൂർണമായി സമർപ്പിക്കും. ഖുറൈശികൾ മുത്തുനബിയുടെ സംരക്ഷകനും അവലംബവുമായ അബൂ ത്വാലിബിനെ സമീപിച്ചു. പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സമ്മർദ്ദം ചെലുത്തി. പ്രതികരണമായി മുത്തുനബി നടത്തിയ പ്രഖ്യാപനം സ്മരണീയമാണ്. വല്ലാഹി, എൻ്റെ പിതൃ സഹോദര, ഞാൻ ഇക്കാര്യം ഉപേക്ഷിക്കണമെന്ന നിബന്ധനയോടെ അവർ എൻ്റെ വലതുകൈയിൽ സൂര്യനും ഇടതുകൈയിൽ ചന്ദ്രനും വെച്ചു തന്നാൽ പോലും ഞാൻ പിന്മാറുകയില്ല. അള്ളാഹു ഈ സത്യമതത്തെ മാനവരാശിക്ക് സമർപ്പിക്കുകയോ അത് സാധ്യമാകാതെ ഉറച്ചു നിന്ന് വീരചരമം പ്രാപിക്കുകയോ മാത്രമേ സംഭവിക്കൂ. മുത്തുനബിയുടെ ജീവിതം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മുത്തുനബിയുടെ നിർദ്ദേശം ചില സ്വഹാബികൾ ലംഘിച്ചപ്പോൾ മുസ്ലിം സൈന്യത്തിന് തോൽവി നേരിട്ടു. യുദ്ധക്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സ്വഹാബികളും മാത്രം ബാക്കിയായി. അവിടുത്തെ മുഖത്ത് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. ധാരാളം രക്തം വാർന്നൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടു എന്ന വാർത്ത വരെ പ്രചരിച്ചു. പക്ഷേ മുത്തുനബി സധൈര്യം ഉറച്ചു നിൽക്കുകയും മറ്റൊരു മുന്നേറ്റത്തിലൂടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അഹ്സാബ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. മദീന ഉപരോധിച്ച സഖ്യസേനയുടെ സമ്മർദ്ദങ്ങൾ അപ്രതിരോധ്യമായിരുന്നു. മുത്തുനബി എല്ലാം നോക്കിക്കാണുകയാണ്, ഏത് പടനായകനും പതറിപ്പോകുന്ന സന്ദർഭം. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയം നേടുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഉറച്ചു നിന്നു. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പ്രത്യാശ ജനിപ്പിക്കുകയും അള്ളാഹുവിലുള്ള അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ക്ഷമയും സഹനവും കൈക്കൊണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിക്കുകയും ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. വിശപ്പും ദാരിദ്ര്യവും രോഗവും യുദ്ധങ്ങളും ഉറ്റവരുടെയും ഉടയവരുടെയും വിയോഗവും ഏൽപ്പിച്ച മുറിവുകൾ ഒരിക്കലും അവരെ സത്യമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. തിരുനബിയുടെ ക്ഷമ ഒരു സമൂഹത്തെയാകെ ഗുണകരമായി സ്വാധീനിച്ചതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. മുത്തുനബി പായയിൽ കിടക്കുകയാണ്. ആ പുണ്യ ശരീരത്തിൻ്റെ ഇരു പാർശ്വങ്ങളിലും പായയുടെ അടയാളം പതിഞ്ഞു. ഇത് കണ്ടപ്പോൾ വേദനാർദ്രമായ മനസ്സോടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയെ, അങ്ങേക്കൊരു വിരിപ്പ് ആകാമായിരുന്നില്ലേ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഉമറെ, ഞാനും ഈ ഭൗതിക ലോകവും തമ്മിൽ എന്തു ബന്ധമാണ്? അത്യുഷ്ണമുള്ള ദിനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വാഹനക്കാരനെ പോലെയാണ് ഞാൻ. ചൂട് ശക്തിയായപ്പോൾ അയാളൊരു മരത്തണലിൽ വിശ്രമിക്കാനിരുന്നു. തത്സമയത്തിന് ശേഷം യാത്ര തുടരുകയും ചെയ്തു. ഞാനും ഈ ലോകവും തമ്മിലുള്ള ബന്ധം ഇതാണ്. ദുനിയാവ് കേവലം ഒരു റെസ്റ്റിംഗ് പ്ലേസ് മാത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു,
മുത്തുനബി വിഷപ്പടക്കാൻ താഴ്ന്ന തരം കാരക്കയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു ഒരു ദിവസം. നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തുടർച്ചയായ രാത്രികളിൽ ശൂന്യമായ വയറുകളുമായി കഴിയാറുണ്ട്. നബി തങ്ങൾക്കും വീട്ടുകാർക്കും വിഷപ്പടക്കാൻ ഒന്നും ലഭിക്കാതിരുന്ന ദിവസങ്ങൾ നിരവധിയാണ്. അവരുടെ മുഖ്യമായ ഭക്ഷ്യവിഭവം താഴ്ന്ന തരം ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ റൊട്ടിയാണ്. ഒരു ദിവസം ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ഒരു കഷ്ണം റൊട്ടിയുമായി മുത്തുനബിയുടെ ചാരത്തേക്ക് വന്നു. ഇതെന്താണ് ഫാത്തിമ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് ഞാൻ ചുട്ടെടുത്ത റൊട്ടിയാണ്. ഒറ്റയ്ക്ക് തിന്നാൻ മനസ്സു വന്നില്ല, അവിടത്തേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഉടൻ അവിടുന്ന് പറഞ്ഞു, എന്നാൽ ഫാത്തിമ, 3 ദിവസത്തിന് ശേഷം ആദ്യമായി എനിക്ക് ലഭ്യമായ ഭക്ഷണ പദാർത്ഥമാണിത്. അള്ളാഹുവിൻ്റെ ഹബീബ് ഉറങ്ങിയത് ഈത്തപ്പന നാരുകൾ നിറച്ച തുകൽ കിടക്കയിലായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമയോടെയും സഹനത്തോടെയും ജീവിതത്തിൻ്റെ എല്ലാ വൈതരണികളെയും തരണം ചെയ്ത് മാന്യമായ അന്തസ്സാർന്ന ജീവിതം നയിച്ചവർ, സമൂഹത്തിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ സന്നദ്ധരായ നേതാവ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആ ആദർശം ഉൾക്കൊണ്ട് ജീവിതപാതയെ മനോഹരമാക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.